എമ്മാനുവേലായി മനുഷ്യമക്കളോടൊപ്പം എപ്പോഴുമായിരിക്കുവാൻ സ്വർഗം വിട്ടിറങ്ങി വന്ന് ഈ സക്രാരിയിൽ സന്നിഹിതനായിരിക്കുന്ന പൊന്നുതമ്പുരാനെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയേക്ക് നന്ദി പറയുന്നു. സൃഷ്ടിയുടെ ആരംഭത്തിൽ പിതാവായ ദൈവം സകലത്തിനെയും സൃഷ്ടിച്ചു. ഒടുവിൽ തൻ്റെ സൃഷ്ടിയുടെ മകുടമായി ആദ്യ മാതാപിതാക്കളെ സൃഷ്ടിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു. ആദ്യ കുടുംബത്തെ സൃഷ്ടിച്ച് ദൈവത്തിൻ്റെ മനോഹരമായ പറുദീസയിൽ അവിടുന്ന് ആക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. പുത്രനായ ദൈവം തൻ്റെ അവസാന നാളുകൾ കാൽവരിമലയിൽ മൂന്നാണികളിൽ തറയ്ക്കപ്പെട്ടപ്പോൾ തൻ്റെ അന്ത്യനിമിഷത്തിൽ അവിടെയും ഒരു കുടുംബത്തെ സ്ഥാപിച്ചു. പുൽക്കൂട് മുതൽ കാൽവരിമല വരെ ഓരോ നിമിഷത്തിലും സഹനങ്ങളെ മാത്രം ഏറ്റുവാങ്ങിയ തൻ്റെ അമ്മയെ തൻ്റെ വക്ഷസ്സോട് ചാരിക്കിടന്ന് തൻ്റെ ഹൃദയത്തിൻ്റെ സകല നൊമ്പരങ്ങളും അറിഞ്ഞിട്ടുള്ള വിശുദ്ധ യോഹന്നാൻ സ്ലീഹാക്ക് നൽകിക്കൊണ്ട് അവിടെ നിന്നൊരു പുതിയ കുടുംബത്തെ സ്ഥാപിച്ചു. ഓ കർത്താവേ, കുടുംബജീവിതങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം സ്വർഗം നൽകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളെയും അവിടുന്ന് കുടുംബജീവിതത്തിലേക്ക് വിളിച്ചു വേർതിരിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കുമെന്ന് വചനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പാ, നീ ഏൽപ്പിച്ച കുടുംബജീവിതത്തിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ എത്രമാത്രമാണെന്ന് ഞങ്ങളൊന്ന് വിലയിരുത്തുമ്പോൾ, ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങളെ എത്രത്തോളം കൃത്യതയോടെ നിറവേറ്റുവാൻ കഴിഞ്ഞു എന്ന് ഞങ്ങൾ വിലയിരുത്തുമ്പോൾ പലപ്പോഴും ഞങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു. പൊന്നുതമ്പുരാനെ, കാര്യവിചാരകത്വത്തിൻ്റെ കണക്കെടുക്കുന്ന ഒരു നാൾ വരുമെന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പൻ എന്ന നിലയിൽ എൻ്റെ കാര്യവിചാരകത്വത്തിൻ്റെ കണക്ക് ബോധിപ്പിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും പറയുവാനുണ്ടാകുമോ? ഒരമ്മ എന്ന നിലയിൽ, ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള മക്കൾ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വങ്ങളെ എൻ്റെ കുടുംബത്തിൽ എത്ര കാര്യക്ഷമതയോടെ ഞാൻ നിറവേറ്റിയെന്ന് എനിക്ക് ആ നാളുകളിൽ പറയുവാൻ കഴിയുമോ? ഓ സ്വർഗത്തിലെ അപ്പാ, നീ തന്ന കുടുംബജീവിതങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പൊന്നുതമ്പുരാനെ, ഞങ്ങളുടെ ഇടവകയിലെ കുടുംബങ്ങളെല്ലാം അവിടുന്ന് ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒത്തിരി കണ്ണുനീരൊഴുക്കുന്ന അമ്മമാരുണ്ട്. ജീവിത പങ്കാളിയുടെ ദുർനടപ്പുകളെ കണ്ട്, വിശ്വാസമില്ലാത്ത തലമുറയെ കണ്ട്, ദൈവഭയമില്ലാത്ത ജീവിത പങ്കാളിയെ കണ്ട് കണ്ണുനീരോടും വേദനയോടും കൂടെ ആയിരിക്കുന്ന ഞങ്ങളുടെ ആ പ്രിയപ്പെട്ട അമ്മമാരെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു, അവിശ്വസ്തയായ ഭാര്യ വിശ്വസ്തയായ ഭർത്താവ് മൂലവും, അവിശ്വസ്തയായ ഭർത്താവ് വിശ്വസ്തയായ ഭാര്യ മൂലവും രക്ഷിക്കപ്പെടുമെന്ന്. ഓ കർത്താവേ, ഒരു കുടുംബജീവിതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം ഇതാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ ജീവിത പങ്കാളിയെ രക്ഷയിലേക്ക് നയിക്കുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണെന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പാ, ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങളെ യഥോചിതം നിറവേറ്റുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും അവിടുത്തെ ആത്മാവിനെ അയച്ച് വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 1 തീമോത്തിയോസ് 5:8 ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു, ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ്. ഓ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസങ്ങളെല്ലാം ബാഹ്യമാണോ? കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിയില്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണെന്ന് ഞങ്ങൾ അറിയുന്നു.
ബാഹ്യമായ പ്രകടനങ്ങളിലല്ല അപ്പ, ഞങ്ങൾ കുടുംബത്തിൽ വിശ്വാസം ജീവിക്കുന്ന മക്കളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുനതമ്പുരാനെ, ഈ ബലിപീഠത്തിലേക്ക് ഈ സമയം ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് നന്ദിയോടെ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.